ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ആവശ്യമുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. രാത്രിയിലോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിൻ്റെ 6 മണിക്കൂർ മുൻപോ വെള്ളത്തിൽ കുതിർത്തി വെച്ച അരി, അതുപോലെ തന്നെ ഏലക്ക, അതുപോലെ തന്നെ നമ്മൾ മൈദ എടുക്കുന്നുണ്ട്. നമ്മളൊരല്പം റവ എടുക്കുന്നുണ്ട്, കുറച്ച് ഇടുന്നുള്ളൂ. അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത്. തേങ്ങാക്കൊത്ത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നമ്മൾ നെയ്യപ്പത്തിലായാലും എല്ലാത്തിലും നമ്മൾ തേങ്ങാക്കൊത്ത് ഇടാറുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ജീരകം നമ്മൾ എടുക്കുന്നുണ്ട്. ജീരകം പൊടിച്ചതാണ്, പൊടിക്കാതെ എടുക്കാം. അതുപോലെ തന്നെ ശർക്കരയും നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനമാണ് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണം അമർത്തണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ തീർച്ചയായും തരുന്നതാണ്. ഇനി നമുക്ക് മാവ് ഉണ്ടാക്കണം. മാവ് ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യ സ്റ്റെപ്പ് ശർക്കര ഉരുക്കിയെടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര നല്ലപോലെ ഉരുക്കി വച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ചായ അരിപ്പയോ മറ്റേതെങ്കിലും അരിപ്പയോ എടുത്തിട്ട് നല്ലപോലെ ജാറിലേക്ക് കുറച്ച് അരിച്ചെടുക്കുക. ആവശ്യത്തിന് എടുത്താൽ മതി. ആദ്യം നമുക്ക് അരിയിടാം. നമ്മൾ കുതിർത്തി വെച്ച അരി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് അല്പം നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉരുക്കി വെച്ച ശർക്കര നമുക്ക് ഇതിലേക്ക് മെല്ലെ ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. നമ്മൾ എത്രയാണോ മാവ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് മൈദ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഒരല്പം റവ, ഒരു 2 ടീസ്പൂണ് നമുക്ക് റവ ഇട്ട് കൊടുക്കാം. ഒരല്പം നമുക്ക് ജീരകം പൊടിച്ചത്, നല്ല ജീരകം പൊടിച്ചത് നമുക്ക് ഒരല്പം ഇട്ട് കൊടുക്കാം. കുറച്ച് മതി. അതുപോലെ തന്നെ ഒരു 2 ഏലക്ക. ഏലക്ക എല്ലാവർക്കും സ്മെല്ലിനാണ്, അപ്പോൾ അതുകൊണ്ട് 2 എണ്ണം മതി. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ മാവ് ഏകദേശം സെറ്റായിട്ടുണ്ട്, നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉരുക്കിയ ശർക്കരയും അരിയും അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചട്ടിയിൽ ഒഴിക്കാവുന്ന പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി വെക്കാം. തീ കത്തിച്ചതിന് ശേഷം നമുക്ക് ചട്ടി വെക്കാം, നമ്മളെ ഉണ്ണിയപ്പത്തിന് ചട്ടി. ഈ ചട്ടിക്ക് ഒരു ചരിത്രമുണ്ട്. എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഉമ്മാൻ്റെ കാലത്ത് ഉള്ള ചട്ടിയാണ്. അപ്പോൾ നമുക്ക് ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. ചട്ടിയിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ ഓയിൽ ഒഴിക്കുമ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ഈ കുഴിയിൽ 3/4 ഭാഗം നമുക്ക് എണ്ണ ഒഴിക്കണം. അപ്പോഴേ അത് നല്ലപോലെ വെന്ത് വരികയുള്ളൂ, നല്ല മുരിഞ്ഞു വരണം നമുക്ക്. നമ്മൾ അങ്ങനത്തെ ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കുന്നത്. ചട്ടി നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാവ് നമുക്ക് മെല്ലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മറ്റു കുഴികളിലേക്ക് മാവ് ഒഴിക്കുന്നുണ്ട്. നമുക്ക് ഈ അളവ് പാത്രം കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചട്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മളെ സ്പൂണ് കൊണ്ട് നമ്മളേത് സ്പൂണാണ് എടുക്കുന്നത് അതുകൊണ്ട് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെ അളവ് പാത്രം കറക്റ്റാണോ, വെള്ളം അധികമാവുന്നുണ്ടോ, വെള്ളം കുറവാണോ, 2 പ്രാവശ്യം ഒഴിക്കേണ്ടി വരുമോ, നമ്മളേത് ആ സ്പൂണ് നമുക്ക് വലുതാക്കണോ ചെറുതാക്കണോ എന്നൊക്കെ മനസ്സിലാവും. ഈ ഉണ്ണിയപ്പം എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വരുന്നൊരു സിനിമ നമ്മുടെ മോഹൻലാലിൻ്റെ യോദ്ധ സിനിമയാണ്. അതിൽ ആ നേപ്പാളി പയ്യനോട് ഉണ്ണിയപ്പം എന്ന് പറയുമ്പോൾ ആ കുസേട്ടു എന്ന് പറയുന്ന ആ കഥാപാത്രം, ആ രംഗം എൻ്റെ മനസ്സിൽ എപ്പോഴും ഓടി വരുന്നുണ്ട്. നമ്മുടെ ഉണ്ണിയപ്പം നല്ലപോലെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് സൈഡ് മറച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ കമ്പി കൊണ്ട് മെല്ലെ ഇങ്ങനെ കുത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം.
തീരൽപ്പം സിമ്മിലാക്കാം നമുക്ക്. നമുക്ക് ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തിടാം. എണ്ണ നല്ല പോലെ ഊറിയതിന് ശേഷം നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മൾ മട്ടൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി വാങ്ങിയ ആ കമ്പി കൊണ്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഉണ്ണിയപ്പം കുത്തിയെടുക്കുന്നത്. ആ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എണ്ണ കുറവുണ്ടെങ്കിൽ നമ്മൾ ഒരല്പം എണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ അധികം ആയാൽ ഒരിക്കലും നന്നാവില്ല, എണ്ണ പാകത്തിനാവണം. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ പണി ഏകദേശം അവസാന ഘട്ടത്തിലാണ്. നമ്മുടെ അവസാന റൗണ്ട് നമ്മൾ ഏകദേശം വെന്ത് കഴിഞ്ഞു. അത് നമ്മളിതുപോലെ രണ്ട് കമ്പി കൊണ്ട് നമ്മൾ മെല്ലെ പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അവസാന ഉണ്ണിയപ്പവും നമ്മൾ ചട്ടിയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ തേങ്ങാക്കുത്തൊക്കെ നല്ലപോലെ ടേസ്റ്റ് അടിപൊളിയായിട്ടുണ്ട് ഉണ്ടല്ലോ. ഞാൻ നല്ലപോലെ തേങ്ങാക്കുത്തിട്ടിരുന്നു, ഏകദേശം ഒരു പീസിൽ മൂന്നെണ്ണമൊക്കെ കിട്ടുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്, ഈസിയായിട്ട് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം കാണാം. നിങ്ങൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ കാണാം, ബൈ ബൈ.